നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ആഞ്ഞടിച്ച് വീണ്ടും ഗവർണർ രംഗത്ത് വന്നിരിക്കുകയാണ്. ലോക കേരള സഭയുടെ ഉദ്ഘാടനത്തിനുള്ള ക്ഷണം അദ്ദേഹം നിരസിച്ചിരുന്നു. ഈ ഒരു വിഷയത്തിൽ വിശദീകരണവുമായിട്ടാണ് ഗവർണർ രംഗത്ത് വന്നിരിക്കുന്നത്. തന്നെ ആക്രമിച്ചവരുടെ പരിപാടിക്ക് എന്തിനു പോകണം എന്ന നിർണായകമായ ചോദ്യമാണ് ഗവർണർ ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷവും തന്നെ ഇക്കാര്യം അറിയിച്ചില്ല, പിന്നെ എന്തിനാണ് ഇപ്പോൾ അവർ എന്നെ ക്ഷണിക്കുന്നത്? എന്തുകൊണ്ട് അവർ നേരത്തെ എന്നെ അറിയിച്ചില്ല എന്നും ഗവർണർ ചോദിച്ചു. മാത്രമല്ല കണ്ണൂരിലെ ജനതയെ അദ്ദേഹം അഭിനന്ദിച്ചിരിക്കുകയാണ്. റിപ്പീറ്റ്, ബോംബുണ്ടാക്കുന്ന സംസ്കാരത്തെയും അക്രമ സംസ്കാരത്തെയും തള്ളിക്കളഞ്ഞ കേരള ജനതയോടും പ്രത്യേകിച്ച് കണ്ണൂരിലെ ജനങ്ങളെയും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും അഭിനന്ദനം അറിയിക്കുന്നുവെന്നായിരുന്നു ഗവർണറുടെ വാക്കുകൾ. അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർ ഭരണഘടനയ്ക്കും നിയമത്തിനുമെതിരെ പ്രവർത്തിക്കുന്നവരാണ്. അത്തരക്കാരുടെ പരിപാടിക്ക് പോകാൻ വേണ്ടിയാണോ നിങ്ങൾ എന്നെ പ്രേരിപ്പിക്കുന്നതെന്ന് ചോദിച്ച ഗവർണർ താൻ പോകില്ലെന്ന് തറപ്പിച്ച് പറയുകയും ചെയ്തു. മാത്രമല്ല ഗവർണർ ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിന്റെ ഒരുക്കങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയതാണ്. തന്നെ ക്ഷണിച്ചത് കഴിഞ്ഞ ദിവസം മാത്രമാണ്. ഭരണഘടനാ സ്ഥാപനത്തെ ഇകഴ്ത്തി കാണിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് ഗവർണർ ആരോപിച്ചു. ഗവർണർ അത്രമാത്രം പ്രാധാന്യമില്ലാത്ത ആളാണോ എന്ന നിർണായകമായ ചോദ്യം കൂടി അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. തന്റെ വാഹനത്തിന് നേർക്ക് ആക്രമണമുണ്ടായി. ലോക കേരള സഭയ്ക്കുള്ള ക്ഷണം സ്വീകരിക്കില്ല, ഒരു കാരണവശാലും സ്വീകരിക്കില്ല. കണ്ണൂരിൽ വെച്ച് തന്നെ കായികമായി തടയാൻ ശ്രമിച്ചു. കെ രാഗേഷാണ് അതിന് പിന്നിൽ. അക്രമം പ്രോത്സാഹിപ്പിക്കാനാണ് ഈ സർക്കാർ നിരന്തരം ശ്രമിച്ചത്. അതുകൊണ്ട് ഈ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള യാതൊന്നും ചെയ്യില്ല എന്നും ക്ഷണം സ്വീകരിക്കാനാകില്ല എന്നും ഗവർണർ പ്രതികരിച്ചു. ചീഫ് സെക്രട്ടറി വി വേണുവിനെ ഗവർണർ രാജ്ഭവനിൽ നിന്നും ഗെറ്റ് ഔട്ട് അടിച്ചത് 2 ദിവസം മുന്നേ നമ്മൾ കേട്ട വാർത്തയാണ്. ഒരു തരത്തിലും സർക്കാരുമായി രമ്യതയിൽ പോകാൻ ഗവർണർ ആലോചിക്കുന്നില്ല എന്നതിന്റെ അവസാനത്തെ സൂചനയായി ഇത് മാറിയിരിക്കുകയാണ്. ഉദ്ഘാടകനാകണമെന്ന ആവശ്യവുമായി കാണാനെത്തിയ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിനോട് ഗവർണർ കയർത്ത് സംസാരിച്ചു. സർക്കാരിന്റെ നടപടികളിലുള്ള കടുത്ത അതൃപ്തി അദ്ദേഹം പ്രകടിപ്പിച്ചു. ഉദ്ഘാടകനാകാൻ ഇല്ല എന്ന് വ്യക്തമാക്കി. സർക്കാരിന്റെ സന്ദേശവാഹകൻ മാത്രമാണ് താനെന്ന് ചീഫ് സെക്രട്ടറി പറഞ്ഞു. എങ്കിൽ താങ്കളെ അയച്ചവരോട് പോയി പറയൂ എന്നായിരുന്നു ഗവർണറുടെ മറുപടി. ഉച്ചയോടെയാണ് ചീഫ് സെക്രട്ടറി രാജ്ഭവനിലെത്തിയത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് വന്നതെന്നും 13-ന് തുടങ്ങുന്ന ലോക കേരള സഭയുടെ ഉദ്ഘാടനം നിർവഹിക്കണമെന്നാണ് സർക്കാരിന്റെ ആഗ്രഹമെന്നും ചീഫ് സെക്രട്ടറി അറിയിച്ചു. ലെജിസ്ലേറ്റീവ് അസംബ്ലി അടക്കമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ വികൃതമാക്കുന്ന നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നിരന്തരം ഉണ്ടാകുന്നതെന്ന് ഗവർണർ ചൂണ്ടിക്കാണിച്ചു. മുമ്പ് ഇത് നടന്നപ്പോൾ ക്ഷണിക്കാതിരുന്നത് ചൂണ്ടിക്കാട്ടിയ ഗവർണർ ഇപ്പോൾ എന്താണ് പുതുമ എന്നും ചോദിച്ചു. വൈസ് ചാൻസലർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തനിക്ക് നേരെ SFA നേതൃത്വത്തിൽ പ്രതിഷേധങ്ങളും തന്റെ കാർ തടയുന്ന സംഭവമുണ്ടായപ്പോൾ സർക്കാർ മൌനം പാലിക്കുകയായിരുന്നു. SFA നടപടികളെ ജനാധിപത്യപരമായ പ്രതിഷേധമെന്ന് പറഞ്ഞ് 9 മന്ത്രിമാർ ന്യായീകരിച്ചു. ലോക കേരള സഭ, കേരളീയം എന്നിവയിലൂടെ ദൂർത്തും തോന്നിയവാസവുമാണ് നടക്കുന്നതെന്നും ഗവർണർ കുറ്റപ്പെടുത്തി. എന്നോട് ചെയ്തതെല്ലാം എന്റെ മനസ്സിലുണ്ട്. എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചവരുടെ പരിപാടിക്ക് എന്തിനു പോകണം? കൊല്ലത്ത് വെച്ച് തനിക്ക് നേരെ ആക്രമണമുണ്ടായി. അക്രമത്തെ പിന്തുണയ്ക്കുന്നവർക്കൊപ്പം ഞാനില്ല. അക്രമ സംസ്കാരത്തെ തിരസ്കരിച്ച കണ്ണൂരിലെ ജനങ്ങളെ പ്രത്യേകം വണങ്ങുന്നുവെന്നും ഗവർണർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.